نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വന്തം ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആരോരും തുണയില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരുടെ റെക്കമെൻഡേഷനും സ്വീകരിക്കാനില്ലാത്ത അള്ളാഹുവിനെ ഒറ്റക്ക് കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തിൽ അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം വിപുലീകരിച്ച് ശുദ്ധീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കണം എന്ന് ആദ്യമായി എന്നോടും, തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബഖറയിലെ 27-ാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ ഒരു വശം മാത്രം പറയാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അല്ലദീന യഖുലൂന അഹദല്ലാഹി മിൻ ബാദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയഫ്സിദൂന ഫിൽ അർ ഉലൈകഹുമുൽ ഖാസിറൂൻ. ഇതാണ് ഖുർആനിലെ വചനം. സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവൻ ശക്തിയുക്തം നൽകിയതിന് ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തു കളയുകയും ചെയ്യുന്നവർ, അതിനെ മുറിച്ച് വേർപ്പെടുത്തുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർ അത്രേ ആ അധർമ്മകാരികൾ. അവർ തന്നെയാകുന്നു നഷ്ടക്കാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്.
അള്ളാഹു ശക്തിയുക്തം ഇക്കര ഗൗരവമായ ഒരു പ്രയോഗമാണ്. അള്ളാഹു എന്താണ് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, ആ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കാതലായ കാര്യമാണ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ. അത് മുറിയുന്നതോടുകൂടി ഭൂമിയിൽ കലാപമുണ്ടാകുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഓരോ കുടുംബങ്ങൾ ചേർന്നതാണല്ലോ ഒരു സമൂഹം എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രമൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ നല്ല കുടുംബങ്ങൾ ഉണ്ടായാലാണ് നല്ല രാജ്യം ഉണ്ടാവുക, നല്ല രാഷ്ട്രം ഉണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹു എവിടെ കുടുംബബന്ധം ചേർക്കുന്നതുമായി പറഞ്ഞോ യുസിദൂന ഫില്ലർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിലല്ലേ, ഞാൻ രാജ്യത്തൊന്നും പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ, ഞാൻ എൻ്റെ പൊടിച്ചവനൊന്നും എടുക്കണില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ആ കുട്ടികളാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഹിറ്റ്ലർ ഏറ്റവും വലിയ ക്രൂരനാകാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു, അതുപോലെ അച്ഛൻ്റെ പെങ്ങളും അമ്മായിയും. എന്താ കാരണം? വളരെ ഗൗരവമായ ഒരു പോയിന്റാണ് ഈ പറയുന്നത്. 60 ലക്ഷം മനുഷ്യരെ, ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുമ്പോൾ ഒരു കാരുണ്യവും ഹിറ്റ്ലറിനില്ലാതെ പോയത് ഹിറ്റ്ലറിൻ്റെ കുട്ടിക്കാലത്ത് ഹിറ്റ്ലറിൻ്റെ ബാപ്പയും ഹിറ്റ്ലറിൻ്റെ അമ്മായും ഹിറ്റ്ലറിനോട് കാണിച്ച പ്രതികരണമായി. അദ്ദേഹത്തിൻ്റെ മെയിൻ കാപ്പിൽ അത് എഴുതുന്നുണ്ട്. ഞാനിത് സാന്ദർഭികമായിട്ട് പറയുന്നത്, അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നോക്കിക്കാണുന്നിടത്ത് നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ തീർച്ചയായും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഹിറ്റ്ലർ ലോകത്തിലെ ഏറ്റവും വലിയ കലാപകാരിയായത്, ഭൂമിയിൽ ഏറ്റവും വലിയ നാശകാരിയായത് സ്വന്തം അച്ഛൻ തൊട്ടയിന് പിടിച്ചതിനൊക്കെ തല്ലിയത് കൊണ്ടാണെന്നാണ് ചരിത്രം പറയുന്നത്. എന്ത് ചെയ്താലും ആ മകനെ തല്ലി അവശനാക്കി തകർത്തുകളെയായിരുന്നു അച്ഛൻ. അതുപോലെ തന്നെ അമ്മായിയും. അമ്മായി ഒരു വികലാംഗം കണ്ടായിരുന്നു, കാരുണ്യമില്ലാതെ ഹിറ്റ്ലറിനോട് പെരുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിന് ഒരല്പ അലിവുണ്ടായിരുന്നത് അമ്മയോടായിരുന്നു, കാരണം അമ്മ അത്ര ക്രൂരത ചെയ്തില്ല. അപ്പൊ നോക്കണം നിങ്ങൾ ഒരു കാര്യം, പ്രത്യേകം ശ്രദ്ധേയമാണ്, സ്നേഹിച്ചവരോട് ആ സ്നേഹം നിലനിർത്താൻ അല്ലാതെ വളർന്നതിനെ ജീവിതത്തിലുടനീളം കോപം ഉള്ളിലൊതുക്കി വെക്കാനും ഏറ്റവും വലിയ ഭീകരവാദിയാകാനും കുട്ടിക്കാലം അദ്ദേഹത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ ഹിറ്റ്ലറിനെ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയും. അല്ലദീന യൻകുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തൂന മാ അമറല്ലാഹു ബിഹി അയ്യുസല വയുസിദൂന ഫില്ലർ ഉലൈകഹുൽ ഖാസിറൂൻ. കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അറ്റുപോകുമ്പോൾ വേദനിക്കും, നമുക്ക് വേദന ഉണ്ടാവണം. ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബബന്ധം, അതാണ് അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ 1. 2 ആദർശബന്ധം, അതാണ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ 2. 1 കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ആദർശബന്ധം എന്ന് പറയും. എന്നാൽ ചില രംഗത്ത് അതിനേക്കാൾ പ്രാധാന്യമർഹിക്കും കുടുംബബന്ധത്തിന്. അങ്ങനെ 2 രംഗങ്ങളുണ്ട്. ഇപ്പൊ സ്വത്തോഹരി വെക്കുമ്പോൾ തനിക്ക് ആദർശത്തിൽ വളാപ്പനോട് എതിർപ്പാണ്, അല്ലെ വാപ്പാനോട് എതിർപ്പാണ്, അനുജനോട് എതിർപ്പാണ്. പക്ഷെ സ്വത്ത് അതുകൊണ്ട് ആദർശബന്ധുവിനെ എഴുതി കൊടുക്കാൻ പാടില്ലാത്തതാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ പാടില്ലാത്തതാണ്, വിലക്കിയിട്ടുണ്ട് അള്ളാഹു. നേരെ മറിച്ച് ആദർശബന്ധത്തിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ട്, മറ്റെന്തിനേക്കാൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് നൂഹ് നബീന്റെ മോനെ പറ്റി പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞ, ആരാവൻ എൻ്റെ ബന്ധു എന്ന് പറഞ്ഞ്, അള്ളാഹുവെ എൻ്റെ അഖിലകാരെ രക്ഷപ്പെടുത്താൻ നീ പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചപ്പോൾ അള്ള തിരിച്ചു ചോദിക്കണം, ആരാവൻ എൻ്റെ അഖിലകാരനെ. അവിടെ ആദർശബന്ധത്തെയാണ് അള്ളാഹു അവരെ കെട്ടുറപ്പിച്ച്. മനസ്സിലായല്ലോ എല്ലാവരും. അപ്പോൾ ആദർശബന്ധമാണ്. 3 ബന്ധം മാനുഷിക ബന്ധമാണ്, മനുഷ്യരെന്ന നിലക്കുള്ള ബന്ധം. നമ്മൾ ചെല്ലോട് പറയും ആദർശപരമായൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ ഇങ്ങനത്തെ സുഖമല്ല എന്നിട്ട് എൻ്റെ മനസ്സരിഞ്ഞു. അല്ലെ, ഇനി ആളുകൾ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോഴും ഞാനൊരു സുന്നി തന്നെ കേട്ടോ, അല്ലെ ഞാനിരുന്ന ആൾക്കാരാണ്, നിങ്ങളായിട്ട് ആദർശ എനിക്കൊരു പ്രതിസന്ധി ഉണ്ട്, നിങ്ങളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വന്നാണ്, നമ്മൾ ജായതാന്നൊക്കെ എനിക്കറിയാം, എന്നോടൊക്കെ എത്ര ആൾ പറഞ്ഞു. ആ ബന്ധം മാനുഷികമാണ്. ഈ 3 ബന്ധങ്ങളാണ് നമുക്ക് ശരിക്കും, ഇതാണ് അള്ളാഹു. അതുകൊണ്ടാണ് ആദ്യ സൂറത്തുൽ നിസാഇൽ ആയത്തോടെ ഇപ്പം അല്പം വിതുമ്പിപ്പോയത്, ഇടത്തൊണ്ട വടിവിൽ പോയത്. എന്താ കാരണം? ഇണകളെ കുറിച്ചാ പറയുന്നത്. നമ്മുടെ കൂടെ ജീവിതത്തിലേക്ക് പങ്കാളിയായി വരുന്ന ഒരാള്, അത് പെണ്ണിന് ആണാവാം, മഹാനിന് പെണ്ണാവാം, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കലാണ്. എമ്മളി വിചാരിക്കല്ലോ എനിക്ക് പറ്റിയ ആളല്ല അത്, ആ പെണ്ണിന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നാവുമായിരുന്നു, അല്ലെ ഇന്ന പുരുഷന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നാവുമായിരുന്നു, അങ്ങനല്ല.
ഇന്നാണ് അള്ള നിശ്ചയിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചതിന്റെ അള്ളാഹുക്ക് ഉദ്ദേശം നിങ്ങളിലുണ്ട്. ആ ഉദ്ദേശത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ അത് രണ്ട് ലോകത്തെയും വിജയമാണ്. ആ ദുനിയാവിലെ ചെറിയൊരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ ആഹ്റത്തിന്റെ കാര്യത്തിൽ നമ്മൾ വേദനിക്കേണ്ടി വരും. നല്ല പറയാണ്, കുടുംബം ഏതൊരു സംഗതിയെ കുറിച്ചാണോ, ഏതൊരു റബ്ബിനെ കുറിച്ചാണോ അവർ ചോദിക്കുന്നത്, അതുപോലെ ഏതൊരു ചേർക്കപ്പെടാൻ പറഞ്ഞ ബന്ധത്തെ കുറിച്ചാണോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ അല്ലാഹുവിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. കുടുംബബന്ധം എഴുന്നേറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അല്ലാഹു നമ്മളോട് കൂട്ടിച്ച് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതകൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ ഇബ്രാഹിം നബീനെ കല്ലെറിയെന്ന് പറയുന്നത് വരെ ബൗദ്ധ വിശ്വാസിയായ ബാപ്പാന്റെ കൂടെ തന്നെയായിരുന്നു ഇബ്രാഹിം നബി. ഒരു പൂജാരിന്റെ കൂടെ, ക്ഷേത്രത്തിൽ ഒരു പൂജാരിന്റെ കൂടെ, ബിംബുണ്ടാക്കണ ബാപ്പാന്റെ കൂടെ ഒന്നിച്ച് ജീവിച്ചല്ലേ. അർജുമന്നൊക്കെ വഹിച്ചു നീ മലിയ എന്ന് പറഞ്ഞു സലാമുന അലൈക്. എന്നാപ്പേ തല്ലിനും കുത്തിനും തിരിച്ചറിയാനൊന്നും ഞാനില്ല, നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാട്ടെ, ഞാൻ മാറിത്തരികയാണ്. കുറെ കാലത്തേക്ക് നീ പോയിക്കോന്ന് പറഞ്ഞു. 25,000 കിലോമീറ്ററാണ് നടന്നത്. പക്ഷേ ആ ബാപ്പാനെ കുറിച്ച് ഇബ്രാഹിം നബീന്റെ മനസ്സ് പരലോകത്തോളം നീളുകയാണ്. നമുക്ക് മക്കളെ മുറിച്ചു മാറ്റാം, ബാപ്പയമ്മയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാം, പക്ഷെ ഇബ്രാഹിം നബി മരിക്കുന്നത് വരെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ, ഹിദായത്ത് ഒക്കെ കഴിഞ്ഞു മാശ്രയിൽ ബാപ്പാനെ കാണുകയാണ് ഇമാം ബുഖാരി പോയി. അപ്പോഴും പറയണം, അത്രേ പഠിച്ചോനെ, ഒരു ബാപ്പ നരകത്ത് പോകുന്നതിനേക്കാൾ ഒരു നിന്ദ്യത മകൻ എന്തുണ്ട്? ബാപ്പാനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾക്കൊക്കെ. നമ്മുടെ ബാപ്പ അമ്മ അങ്ങനൊരു ചിന്ത തന്നെ പലർക്കും ഇല്ല. ഭാര്യ മക്കള്, അവനാന്റെ സുഖങ്ങള്, സന്തോഷങ്ങള്, കുടുംബം, അവനാന്റെ യാത്രകള്, അതിലപ്പുറത്തേക്കുള്ള വലിയൊരു ബന്ധത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു. എന്താണ് വൈസുഖർണിയുടെ ഞാൻ കഴിഞ്ഞ പുത്തുപേര് പറഞ്ഞല്ലോ, ഓരോന്ന് തെരഞ്ഞെടുത്ത് പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഉവൈസുൽഖർണി എന്തിനാ ഉവൈസുൽഖർണിയുടെ ആളുകൾ അന്വേഷിച്ചത്? ഉവൈസുൽഖർണി ദുആ ചെയ്താൽ അള്ള കബൂൽ ചെയ്യും. എന്തേ ഇപ്പൊ അള്ള കബൂൽ ചെയ്യാൻ മാത്രം ഉവൈസുൽഖർണിയുടെ പ്രത്യേകത എന്തേ? ഒന്നില്ല, മാക്ക് അത്രയും പൊരുത്തുള്ള മോനായിരുന്നു അത്, അതാണ് പ്രധാനം. മാക്ക് ഭയങ്കര പൊരുത്തുള്ള മോനാണ് ഉവൈസുൽഖർണി. അതുകൊണ്ടാ ഉമർ ബിനു ഖത്താബ് ചോദിച്ചില്ല, ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽഖർണി? അയ്യോ ഉവൈസുൽഖർണി, ഉവൈസുൽഖർണി എവിടെ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് ആരാ ഉവൈസുൽഖർണി? ഒരിക്കലല്ലേ പറഞ്ഞു ഞാനാണ്. അതെ, എന്തെങ്കിലും എന്നെ അന്വേഷിച്ച് റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അമ്മ കബൂൽ ചെയ്യും. നമ്മൾ ദുആക്ക് ഹിജാബത്തുള്ള മനുഷ്യനാണ്. എന്തേ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ അമ്മ ഉണ്ടായിരുന്നില്ലേ? മരിച്ചു വലിയ സസ്സിലുണ്ടാവും. എൻ്റെ അമ്മ ഇന്ന് മരണത്തിൻ്റെ വക്കത്താണ്. നീ ഇതുവരെ ഹോസ്പിറ്റലിലായിരുന്നു, അത്ര ലേറ്റായിപ്പോയി. നമ്മൾക്ക് ജന്മം നൽകി, നമ്മയാളാക്കി, നമ്മെ വളർത്തി, നമ്മെ ജീവിതത്തിൽ എല്ലാം മാറ്റി വെച്ച് സ്നേഹിച്ച ലോകത്തിലെ രണ്ടാളെ ഉണ്ടാവുള്ളൂ, അത് ഉമ്മയും ബാപ്പയാണ്. പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവർ ഉമ്മയും ബാപ്പയാണ്. മക്കൾക്ക് ആവശ്യപ്പെട്ടത് മുഴുവനും കയ്യിലേന്തി കൊണ്ടുവരുമ്പോൾ നിങ്ങളെവിടെ എത്തി? ഞാൻ നേരത്തെ എത്തി. അവിടെ ഒരു മന്തി ഷോപ്പുണ്ട്, നിങ്ങൾ വാങ്ങിക്കോളി. അപ്പുറത്തെ തറവാട്ടിൽ മുഖത്തോട് മുഖം നോക്കി ഉച്ചന്റെ ചോറങ്ങനെ തൊന്നും നേരിടണം, ഉമ്മ ഇപ്പം ഉണ്ടാവും. അപ്പോഴും ഭാര്യയും മക്കളും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. എൻ്റെ അമ്മ അവിടെ ഇരിക്കും, മനസ്സിലായോ? സൂചന മാത്രമേ ഞാൻ പറയൂ. മരിച്ചുപോയി ഉണ്ടാവും ഉമ്മ ഇപ്പം, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഗൾഫിൽ പോയി കുറച്ചു വല്ലതും നിന്ന് എല്ലാം അല്പം ഒരു കടമൊക്കെ തീർത്തു വരുമ്പോഴേക്കും ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ പൈസയൊക്കെ കയ്യിൽ വന്നപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഇല്ലാണ്ടായി പോയി. ഒരു നല്ല ചോറും വെച്ച് ആഗ്രഹിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നോക്കും. വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാലത്ത് ഉമ്മ ഇപ്പം ഇല്ലാത്ത അവസ്ഥയെ രണ്ടും ആലോചിക്കണം. താങ്ങാവുന്നതിൽ അപ്പുറം ഒരു വേദന. എന്താ വൈസുൽഖർണി? ഉമ്മാനെ അത്ര സ്നേഹിക്കുകയും ഉമ്മാക്ക് വേണ്ടി ജീവിക്കുകയും ഉമ്മാന്റെ കൂടെ നിൽക്കുകയും ഉമ്മ രോഗിയായി എന്ന് കേട്ടപ്പോ എല്ലാം ത്യജിക്കുകയും ഏറ്റവും വലിയ താബികളിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അബ്ദുല്ലാഹിബ്നു മുബാറക്. ഉമ്മാന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഉമ്മാന്റെ കാലിങ്ങനെ തടവിക്കൊടുത്തു. അമ്മ ഇക്കാക്ക വന്നൊരു ചോദിച്ചെടാ തഹജ്ജുദ് നിസ്കരിക്കുന്ന അമ്മയെ നട്ടപ്പാതിരാക്കാൻ ഉമ്മാന്റെ കാല് വേദനിച്ചിട്ട്. ഏതാ കാല്? നമ്മളെ പിന്നാലെ ഓടി നടന്ന കാലാണത്. ജീവിതത്തിലൂടെ നീളം നമുക്ക് വേണ്ടി ഓടി ജനിച്ച കാലം. വാർദ്ധക്യം വന്ന് ചുളിവ് ബാധിച്ച് മെലിഞ്ഞ് ഉണങ്ങി എണീറ്റ് നേരെ നിൽക്കാൻ ശേഷിയില്ലാതെ നാല് മക്കൾ വാരിയെടുത്താൽ തൂങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അവന്റെ മോനെ എനിക്ക് വിടുന്ന വേദന.
വേദനയായിരുന്നു നിനക്ക്. അള്ളാഹു ആണ് 27 കൊല്ലായി ഞാൻ എൻ്റെ മകൻ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നത്. ഓരോ ഇഞ്ചക്ഷനിലും എനിക്ക് കരച്ചിരുന്നു. ആ സ്കിന്നിലൂടെ സൂചി കയറാൻ എന്നും പറയുമ്പൊക്കെ പഠിച്ചവര് ഈ വേദനിപ്പിക്കുന്നതിന് ശിക്ഷിക്കല്ലേ ഇറപ്പേ. അള്ളാഹുവേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരേക്ക് പെട്ടെന്ന് പോവാണ്, ഉപ്പാക്ക് പെട്ടെന്ന് സുഖമില്ലാതെ അവിടെ അപ്പോളോയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരാൻ നേരത്തെപ്പോ പിന്നെ അവൻ്റെ ഫോൺ എനിക്ക് വരും. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് വാപ്പ മരിച്ചു. ആ മയ്യത്ത് സംസ്കരിക്കാൻ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തൊരു പ്രധാന കാര്യം, എൻ്റെ അമ്മനെ കുറിച്ച് ഇന്നില്ലേ നാളെ നമ്മളൊക്കെ ഈ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കും. അന്ന് ഓർമ്മകൾ തേട്ടിയെടുക്കുമ്പോൾ ഉമ്മാനോട് ചെയ്തത് ആയിരുന്നു റിട്ടേൺ ഉണ്ടാവുമോ, തിരിച്ച് പാപ്പിക്കാൻ പോലും ചിലപ്പോൾ അവസരം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? എത്ര പേർക്ക് അള്ളാഹുവിന് അവസരം തരും? മാപ്പാക്കണേന്ന് പറയാൻ, പൊറുക്കണേന്ന് പറയാൻ, മോനെ ഞാൻ പൊറുത്തു എന്ന് പറയാൻ. ഹദീസ് എത്രത്തോളം സഹിയാണെന്ന് എനിക്കറിയില്ല. വായിച്ച് ഇങ്ങനെ പോകുമ്പോ സഹാബിമാര് ഒരു സഹാബിയുടെ അടുത്ത് മരിക്കാൻ കിടക്കും, ഇന്ന് സഹാബിന്റെ അടുത്ത് ഷാത്ത് കൽമ ചൊല്ലിക്കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടും അയാൾക്ക് ഷാത്ത് കൽമ ചൊല്ലാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെല്ലാൻ പറ്റില്ല ആ സഹാബി. റസൂലിന്റെ അടുത്തേക്ക് അവർ ഓടിച്ചെന്ന് നബി ഈ മനുഷ്യന് ഷഹാദത്ത് കൽമ ഉടനെ നബി ചോദിക്കണം, ഉമ്മണ്ടോ? ഉമ്മണ്ട്. എന്നാലേ ഉമ്മനോട് ഇങ്ങോട്ട് വരാൻ പറ ചോദിച്ച്, ഇങ്ങക്ക് ഈ മോനോട് പൊരുത്തല്ലേ? ഉമ്മാനോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. നോക്ക്, ഒരു ഡോക്ടർ ഷഹാദത്ത് കൽമ ചൊല്ല, എന്താ തൊണ്ടക്ക് വല്ല വേദന ഉണ്ടോ? ഒന്നുമല്ല, ഒന്നുമല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആയുധമായി ഉമ്മണ്ടോ എന്ന് ചോദിച്ച റസൂലി റസൂലാ അള്ളാന്റെ റസൂലാ വഹിയുള്ള റസൂല അല്ല എന്ത് ചെയ്യുന്ന അറിയാവുന്ന അല്ല പഠിപ്പിച്ചു കൊടുത്ത റസൂല. അപ്പൊ ഉമ്മ പറഞ്ഞ്, ഉമ്മനോട് ചോദിച്ചല്ല അങ്ങനെ ഈ മോനോട് പൊരുത്തല്ലേ? പറഞ്ഞില്ല. അപ്പൊ റസൂല് പറഞ്ഞ്, കുറച്ച് വിറകുണ്ട്, കുറച്ച് വിറക് കൂട്ടിയിടാൻ അതിലേക്ക് ഇട്ടാൻ കത്തിച്ചു കളി. നമുക്ക് പാടില്ലാത്തതാണ് ഒരു മോനെ വിറക് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇട്ടാൻ പറയും. റസൂല പറയും, ഒരു മനുഷ്യനെ കത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂല പറയും. ആ സമയത്ത് ഈ ഉമ്മ പറയാണ്, വേണ്ട, എൻ്റെ മോനുള്ള മനസ്സിലുള്ള എൻ്റെ കറൊക്കെ ഞാൻ തീർത്തോന്ന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തോളാം. അപ്പോഴാണ് ഷാത്ത് കൽമ പിന്നെ ചെല്ലാം. എത്ര പ്രാധാന്യം അറിയിക്കുന്നില്ലേ ഉമ്മ. ഉമ്മാൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾ എത്ര അവന് എന്തെല്ലാം നമുക്ക് അന്ന തന്നു, എല്ലാം തന്നിട്ട് നമുക്ക് നേരുണ്ടോ ഉമ്മാൻ്റെ അടുത്തിരിക്കാൻ, ഉപ്പാൻ്റെ അടുത്തിരിക്കാൻ? ഞാൻ ഇന്നലെ രാത്രി ഉമ്മൻ്റെ കൂടെ തന്നെ ഇരുന്നു എൻ്റെ അമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. 10 കൊല്ലം ഇമ്മകൾക്ക് 8 മാസമായി വെന്റിലേറ്റർ, കഴിഞ്ഞ 3 ദിവസമായി നോക്കി നിൽക്കേ, ഒരു ശ്വാസത്തിൻ്റെയും നേരിയ ഉച്ഛ്വാസത്തിൻ്റെയും ഇടയിലെ ജീവൻ. എത്ര ആളുകളുണ്ടാവും നമ്മുടെ നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ആയിഷത്താത്ത രോഗിയായിട്ട് അവർക്ക് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാന്ദർഭ്യം ഓർക്കുക, മറന്നുപോകും. ഈ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു, നിങ്ങളൊക്കെ ദുആ ഉൾപ്പെടുന്നു. എത്രയോ രോഗികൾ, ഒരു നോട്ടം മക്കൾ വന്നിരുന്നാൽ മാത്രം ആശ്വാസം, ചിരിക്കുകയും ചെയ്യുന്ന പല്ലൊന്നുമില്ലാതെ തന്നെ ചിരിക്കുന്നു. ആ ഉണങ്ങിയ ചുക്കി ചുളിഞ്ഞ കൈയുള്ള കയ്യിൽ വെച്ചിട്ട് ഞാൻ തടവി കൊടുത്തിട്ട് ഉമ്മച്ചിക്ക് എന്തേ ആഗ്രഹമുണ്ടോ? ഞാൻ ഇന്ന് ചെവിയിലേക്ക് വെച്ച് പലതും ചോദിച്ചിട്ട് ഉമ്മ മിണ്ടാതായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിപ്പോയത്. എന്ത് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് മക്കളെ, നിങ്ങളുടെ അള്ളാന്റെ ഇഷ്ടം. മാതാപിതാക്കളുടെ കോപത്തിലാണ് മക്കളെ, അള്ളാന്റെ കോപം. ജുറൈജിന് മാതാവിന്റെ ശാപമുണ്ടായി, പർണശാലയിലായിരുന്നു, ഭക്തനായിരുന്നു. ഇതിനേക്കാൾ കവി ഞാൻ എന്ത് പറയണം? അല്ല പറഞ്ഞതാ, ആരോഗ്യ ബാപ്പാക്ക് ഉമ്മാക്കുള്ള പെങ്ങൾ ചേന്ന് പറഞ്ഞാലും കോട തന്നെ എന്ന് പറഞ്ഞാലും ഒരു വലിയ വിഷയമല്ല, അത് ബാപ്പ ചിരിച്ചു കളും. പക്ഷെ താങ്ങാനാകാത്തൊരു പ്രായത്തിൽ ബാപ്പയും ഇമ്മയും വരും.
ഒന്ന് ചേന്ന് പറയല്ലേ മക്കളെ, പാപ്പ കാർക്കിച്ച് കുപ്പി നിങ്ങളെ കയ്യിലായിട്ടുണ്ടാവും. ഞമ്മനെയാന്ന് ഇക്രയിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ. ഒരാൾ പെട്ടെന്ന് എൻ്റെ വലിയൊരു സുഹൃത്ത് തളർന്നു പോയി. ഇവിടെ ഭാര്യ ഉണ്ടവിടെ, ഓരോ രണ്ട് മിനിറ്റിലേക്ക് ഇങ്ങനെ തുപ്പണം, അറപ്പില്ലാതെ വെറുപ്പില്ലാതെ ഭർത്താവിൻ്റെ തുപ്പലെടുക്കണം. ഭാര്യ നമ്മൾ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും കോരിത്തരുന്ന നമ്മുടെ സ്ത്രീ, സ്ത്രീ എന്ന മാർത്തം, സ്ത്രീ എന്ന കാരുണ്യം, സ്ത്രീ എന്ന ദയ, സ്ത്രീ എന്ന ആർദ്രത, സ്ത്രീ എന്ന വിട്ടുവീഴ്ച. അതുകൊണ്ടല്ലേ ഇന്ന പിന്നെ ഭാര്യ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നിങ്ങളുടെ മക്കളും അവരെങ്ങനെ നിങ്ങൾ അവഗണിക്കും. 64-ാം അധ്യായത്തിലെ 14-15 വചനം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, നിങ്ങൾ പൊറുക്കും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പോറ്റിയവരല്ലേ? അവരില്ലാത്ത വീട് നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് എങ്ങനെ പൊറുക്കും? നിസ്കാരത്തിൽ ദീർഘമായി പേരക്കുട്ടിക്ക് സുജൂദിൽ കിടന്നു കൊടുത്ത നബിയുടെ അനുയായികൾക്ക് എങ്ങനെ കഴിയും? ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കവേ തന്റെ മോളുടെ മക്കൾ ലേഞ്ഞു വന്നപ്പോ മിമ്പറിൽ നിറങ്ങി ആ മകനെ എടുത്ത് മാറോടി ചേർന്ന പിതാവിനെ, റസൂലിനെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആലോചിച്ചിട്ടുണ്ടോ ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമാതദരി നഫ്സും മാദാ തക്സിബു ഗദൻ അമാതദരി നഫ്സും ബിഅയ്യാ അർദിൻ തമൂത്. എപ്പോഴല്ല പിടിക്കുക എന്ന് ആർക്കാ പറയാൻ കഴിയും? എവിടെ വെച്ച് മരിക്കും ആർക്കാ പറയാൻ കഴിയും? അത് വിശ്വസിച്ചവരല്ലേ നമ്മള്? എത്ര കാലം അബൂബക്കറേ, അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അബൂബക്കറേ മോളെ പേരിൽ തോന്നിയാസ പറഞ്ഞേ, സത്യ തെറ്റോ ചെയ്തത്, എന്നാലും അബൂബക്കറേ പുറത്തു കൊടുക്ക, അല്ല പുറത്തു തരും. അബൂബക്കറേ നബിയേ ഞാൻ പുറത്തു കൊടുത്തിരിക്കും. ഉമർ അബൂബക്കറിന് ചീത്ത പറഞ്ഞപ്പോ തിരിച്ചു വിളിക്കാൻ അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് ആവശ്യപ്പെട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് ചെയ്തില്ല. പിന്നാലെ കൂടി നബീനോട് ചോദിച്ചു, നബിയെ ഉമർ ബിൻ ഖത്താബിന്റെ ഒരു തെറി പറഞ്ഞു, തിരിച്ചു പറയാനാ പറയുന്നത്? റസൂൽ പറയാണ്, അബൂബക്കറെ അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയൂ. അബൂബക്കറെ പുറത്തു തരട്ടെ, പൊറുക്കലാണ് അല്ലേ അല്ല പറയാനല്ല. സൂറത്ത് ആലിമ്രാനിലെ 133-ൽ പറയുന്നു, വസാരി വന്നോളി സ്വർഗത്തിലേക്ക്, ആകാശഭൂമിന്റെ വിശാലത ഉണ്ട് ആ സ്വർഗത്തിൽ. നിങ്ങളെ ചെറിയ ചെറ്റക്കുടിലൊന്നല്ല സ്വർഗം. കോപം വരുമ്പോ ഒതുക്കി വെക്കുകയും ചെലപ്പോ ഒന്ന് അടിക്കണമെന്നൊക്കെ തോന്നും, ഒന്ന് കുത്തണമെന്ന് തോന്നും, മുഖം ഒതുക്കി വെക്കാൻ പറയുന്നു അല്ലാഹു. കോപം ഒതുക്കി വെക്കാൻ എന്നിട്ട് പറയാണ് വിശാലമായി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കി. എന്നിട്ടല്ലാഹു ആ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് മുഹ്സിനീകൾ. നമുക്ക് മുഹ്സിനാകണ്ടേ? നമുക്ക് അള്ളാന്റെ പൊരുത്തം വേണ്ടേ? ഞാൻ ഈ കഴിഞ്ഞ 3-4 ആഴ്ച ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സിൽ കയറിയുണ്ടായിരുന്നു, എന്റെ അമ്മച്ചിനെ കൊടുത്തിട്ടൊന്നും അല്ലട്ടോ ഇന്നത്തെ ഖുത്ബ. ഞാൻ ഇന്ന് പ്രിപ്പയർഡായി മനസ്സോട്ട് വന്ന ഖുത്ബയെ പറയും. എല്ലാം ഓർത്തിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സന്തോഷമല്ലേ ആളുകൾക്ക്? പൈസ ഉണ്ട്, പ്രതാപുണ്ട്, വണ്ടി ഉണ്ട്, AC റൂമുണ്ട്, എന്നിട്ട് കിടന്ന് നീറി എന്റെ മനുഷ്യന്മാരെ, ഭാര്യനോർത്ത്, മക്കളോർത്ത്, കുടുംബത്തോർത്ത്, എല്ലാം അള്ള തന്നില്ല, ഹിദായത്ത് തന്നില്ല, ശിർക്കുന്ന അള്ള നമ്മളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈ കോപവും പകയും വിദ്വേഷവും എന്തിന്? കണ്ണടഞ്ഞ് മയ്യത്ത് കടത്തിയാൽ കഴിഞ്ഞില്ലല്ലോ, കണ്ണടച്ച് കടത്തിയ കഴിഞ്ഞില്ലേ? ഇന്ന് പണങ്ങി ഇന്നൊരു നാളെ മരിച്ചുകയാൽ ആ മയ്യത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കണ്ടേ? നമ്മൾ മുജാഹിദുകളാ, സെലഫികളാന്ന് പറഞ്ഞിട്ട് ഉത്തമമായ തലമുറ ജീവിച്ച് ഇമാം റാസി പാപ്പ മരിച്ചു. പാപ്പ മരിച്ചിട്ട് എല്ലാവരും സ്വത്തോഹരി വെക്കുന്ന തിടുക്കത്തില്ല, അങ്ങനെ നമ്മളൊക്കെ. അപ്പൊ ഇമാം റാസി അവിടെ ചുമരിൽ ഇങ്ങനെ ചാരി നെല്ലരെയും നോക്കി, ദുനിയാവിനോടുള്ള മുഹബത്ത്, വലിയ പണ്ഡിത കുടുംബ. അപ്പൊ ഇമാം റാസി പറഞ്ഞ് ഇവിടെ ഒരു സ്വത്ത് ചെറുത്, ആർക്കും വേണ്ടാത്തൊരു സ്വത്ത്, എനിക്കത് മതി, മൂല്യമുള്ളതൊക്കെ നിങ്ങളെടുത്തു. അവർ ചോദിച്ച് റാസി ഇമാം റാസിനോട്, അതേതാണ്?
ഉപ്പ മരിച്ചപ്പോൾ വിധവയായി പോയ നമ്മളൊക്കെ പെറ്റുന്നൊന്ന് പ്രസവിച്ച് നമ്മുടെ ഉമ്മച്ചി എന്നീ അവഗണിക്കപ്പെടും. ഇതുവരെ വാപ്പാൻ്റെ തണലായിരുന്നു, എനിക്ക് ഇമ്മച്ചിന് തന്നാൽ ബാക്കിയൊക്കെ നിങ്ങൾ കൊണ്ടുപോകും. സൗദി അറേബ്യയിലുള്ള പലരും ഇവിടെ ഉണ്ട്. അൽക്കസീം പ്രവിശ്യയിൽ രണ്ടാം കുട്ടികളെ ഒരു ഉമ്മാനെ നോക്കിയ കഥ. അവിടുത്തെ കോർട്ടിൽ ഒരു കേസ് വന്നു. കേസ് എന്താണെന്നറിയോ? ഇക്കാക്ക ഉമ്മനെ തരുന്നില്ല, എനിക്ക് നോക്കാൻ തരുന്നില്ല, ഇക്കാക്ക മാത്രം നോക്കണ, 40 കൊല്ലം ഇക്കാക്ക നോക്കണം വെച്ച് എനിക്ക് തരുന്നില്ല. ഒരു അനുജൻ കേസ് കൊടുത്താൽ കോടതി നോക്കണം. ലോകത്ത് സ്വത്തിന് കേസ് കൊടുക്കല്ലോ, ഉമ്മാനെ നോക്കാൻ തരുന്നില്ല എന്നൊരു കേസ്. അങ്ങനെ കോടതി ചോദിച്ച് രണ്ടാളോട്, 40 കൊല്ലം നോക്കിയില്ലേ, അനുജൻ കൊണ്ടുപോയിക്കോട്ടെ. ഇല്ല, ഞാൻ തന്നെ ഇല്ലേ 40 കൊല്ലം, ഇനി ഞാൻ നോക്കിക്കൊള്ളാന്ന് ഇക്കാക്ക വാശി പിടിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഉമ്മണ്ടോ അമ്മാനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഉമ്മാനെ കൊണ്ടുവന്ന് വരെ ഒരു 20 കിലോ 100 വയസ്സ് കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടു വന്നു. ഉമ്മാനെ കൊണ്ടുവന്നപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, അല്ല രണ്ട് മക്കൾ ആൺകുട്ടികളെ പോലെ കൂടെ ആരെ കൂടെ നിങ്ങൾ പോണത്? ഒരു ഉമ്മാനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെ കൂടെയാണ് പോകുന്നത്? ആ 100 വയസ്സുള്ള 10-20 കിലോ തൂക്കമുള്ള ശരീരത്തിൽ ഇറച്ചിയൊക്കെ പിന്നിപ്പോയെ ചുളിഞ്ഞ് ഇനി അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ കാത്തുന്ന ഉമ്മ ചോദിക്കുകയാണ് ജഡ്ജിനോട്, എൻ്റെ ഈ രണ്ട് കണ്ണില്ലേ, വലത്തേ കണ്ണ് ഇടത്തേ കണ്ണു, അതാ എൻ്റെ രണ്ട് മക്കൾ, ഈ കണ്ണിലേതാ? ജഡ്ജിനോട്, ഇനി ഈ രണ്ട് കണ്ണിലേതാ പ്രധാനം? അത്രയും എനിക്ക് പ്രധാനം അവർ രണ്ടുപേരും. അതാ അള്ളാഹുവിനെ, അള്ളാഹുവിനെ മുൻനിർത്തിയ കുടുംബമാണത്. അവസാനം ജഡ്ജി പറഞ്ഞു, കാക്ക ഏതായാലും 40 കൊല്ലം നോക്കിയില്ലേ, അനുജൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പം അയാൾ കോടതിയിലിരുന്ന് കരഞ്ഞു. കരഞ്ഞപ്പോൾ ജഡ്ജി ചോദിച്ചു, എന്തിനാ കരയുന്നത്? എൻ്റെ സ്വർഗത്തിൻ്റെ വാതിലങ്ങളെ പൊട്ടിയടച്ച്, എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മനെ നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് വെക്കപ്പെട്ടിരിക്കുന്നു, അത് അടഞ്ഞു പോയി. അബ്ദുല്ലാഹിനും പറഞ്ഞു, ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഞാൻ സൂചിപ്പിച്ചു, ബാക്കിയുടെയും പറയാം, രണ്ടുകൂടെ ചേർത്ത് പറയാം. അപ്പോൾ അബ്ദുല്ലാഹിനും പറഞ്ഞ് ഇക്കാക്കാനോട് പറയണം, ഉമ്മാൻ്റെ കാല് തടവുന്നതിൻ്റെ അത്ര ഒന്നും കൂലി തെഹജ്ജുദിനില്ല, അത്രയും പ്രാധാന്യം. ഈ ഉമ്മ മരിച്ചിട്ട് അബ്ദുല്ലാഹിനും പറഞ്ഞ് കുറേ ദിവസം കരഞ്ഞു. എത്രയോ ദിവസം ആളുകൾ ചോദിച്ചു, നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ, നിങ്ങളിങ്ങനെ കരയാൻ പാടുണ്ടോ? ജാഹിലിയ കരച്ചിലല്ലേ ഇത്? അദ്ദേഹം പറയണം, ഉമ്മ മരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കിടന്നിരുന്നു. ഉമ്മച്ചി മരിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം അടഞ്ഞുപോയി. അത് ഓർത്തിട്ട് സ്വർഗത്തിൻ്റെ കവാടമാണ് ഉമ്മ, സ്വർഗത്തിൻ്റെ കവാടമാണ്. ഞാനൊക്കെ എപ്പോഴും ഓർക്കണം, 37 കൊല്ലം ഗൾഫിൽ അറബിക്ക് കാറ് കൈ കൊടുത്തു വെച്ചാൽ എൻ്റെ വാപ്പ വീടും വീട് എൻജിനീയറായിരുന്നു. സത്യസന്ധമായി ജീവിച്ചിട്ട് കക്കേണ്ടാമെന്ന് ജോലി രാജിവെച്ച മനുഷ്യനുണ്ട്. 37 കൊല്ലം സ്നേഹം മാത്രം വിളമ്പി പ്രവാസ ലോകത്ത് ജീവിച്ച് ജീവിതം മുഴുവനും കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഭാര്യമാരെ നന്ദികേട് പറയും, ഉറപ്പാ. അല്ല പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സഹിക്കേണ്ടത് നമ്മളെ, പൊറുക്കേണ്ടത് നമ്മൾ. കാരണം സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമുക്കും ദാർ. ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും മാതാപിതാക്കളോടും നല്ലോണം പെരുമാറിയവർക്ക് ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് അവിടെ നിന്നിട്ട് പറയുന്നു, പറയും ക്ഷമിച്ചിട്ട, നല്ല ക്ഷമയായിരുന്നു, ധ്രുവങ്ങളെ ക്ഷമകെടുത്തിയിരുന്നു ഭാര്യയും മക്കളും ഒക്കെ. പക്ഷെ നിങ്ങൾ നല്ല ക്ഷമയുള്ള മനുഷ്യനായിരുന്നു, സ്വർഗത്ത് പോയിക്കോളി, നമുക്ക് അതിനേക്കാൾ വലുതെന്താവുണ്ട്? അതുകൊണ്ട് സ്വബറു പഠിക്കുക, സ്വബറു പഠിക്കുക. എന്നെ കരാട്ടയും കളരിയും ഒക്കെ പഠിക്കുന്ന പോലെ, ആ MBBS ഒക്കെ പഠിക്കുന്ന പോലെ ക്ഷമ പഠിക്കുക സ്വർഗത്തിന്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൂടുതലൊന്നും ഞാൻ ഇതൊന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ എന്തിനു കൂടുതൽ പറയണം? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്, ഇത്തഖു അല്ലാഹ ഇബാദല്ലാഹ്, أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഓർമ്മപ്പെടുത്തുക. ആ 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഒന്നുകൂടെ കേട്ടോക്കെ. വഹ്ഫിളു ലഹുമാ ജനാഹ ദുല്ലി മിന റഹ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അതിൻ്റെ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കഴുകൻ റാഞ്ചി കോഴിക്കുട്ടികൾ എടുക്കാൻ വരുമ്പോൾ നിനക്ക് വേഗം മനസ്സിലാകാനാണ് പറയുന്നത്, ഒരു തള്ളക്കോഴി അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി അതിനുള്ളിലേക്ക് ചേർത്ത് അതിനിങ്ങനെ പിടിക്കണില്ലേ, അതിനാണ് പറയുന്നത്. ഉമ്മാനെയും ഉപ്പാനെയും വൃദ്ധസദനത്തിലാക്കാതെ ഇജ്ജ് നോക്കിക്കോ, നങ്ങോട് തട്ടി
പണ്ട് സാറ നിന്നപ്പോ പിന്നെ അമ്മ ചോദിക്കും, മോനെ ഇനി ഞാൻ ആരെ കൂടാ നിൽക്കണ്ട്? ഏത്? ഞാൻ ഒറ്റ വാചകം പറയണം, അതിശയോക്തി പറയാൻ വിചാരിക്കും. എൻ്റെ അമ്മക്ക് 7 മക്കളായി, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ തൊട്ടപ്പുറത്തെ കഥീസ്ഥ പറയും, മോനെ ഒരു വാക്കുണ്ടോലും ചെറുപ്പത്തിൽ അമ്മച്ചിരുന്ന് നോക്കിക്കും. എന്നറിയാം, നിങ്ങളുടെ ഉമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഉമ്മാക്ക് ടോയ്ലറ്റ് പോകുന്നത് പോലും അയൽവാസികളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ട തരൂലേ, നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ വെച്ച് ടോയ്ലറ്റ് പോവുകയായിരുന്നു. പഴയ തലമുറ പുതിയതൊക്കെ എന്ത് എന്നുള്ളത് നമ്മൾ വേറെ പരിശോധിക്കണം. കാരുണ്യത്തിൻ്റെ ചിറക്, നമ്മളൊരു വാക്ക്, ഒരു നല്ല വാക്ക് പോട്ടെ, സാരല്ല, മക്കളോട്, ഭാര്യനോട്, ഉറ്റവരോട്, ഉടയവരോട് സ്നേഹം കോപത്തെ അടക്കി വെക്കും. ലാത്താളം കുടുംബജീവിതം പൊട്ടിപ്പോകുന്ന കോപം കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും അല്ലാത്ത വേണ്ടി കോപിക്കുക. മനുഷ്യരോട് മനുഷ്യരോട് അങ്ങേറ്റം പൊറുക്കുക, എല്ലാം പറഞ്ഞു കൊടുക്കുക, ബാക്കി അള്ളാഹുവിലേക്ക്. റസൂലിനോട് പോലും അല്ല പറഞ്ഞത് എന്താണ്? റസൂലിനോട് പറഞ്ഞ നബിയ, ഇല്ലൽ ബലാഉൽ മുബീൻ വമാ അല റസൂലിൽ ബലാഉൽ മുബീൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ ലസ്താലൈഹിം ബിമുസൈതിർ, അധികാരം ചെലുത്തേണ്ടതില്ല. എന്താക്കുന്നു? ഏറ്റവും കൂടുതൽ വലിയ പരീക്ഷണം ഭാര്യയും മക്കളും കുടുംബവും ഉറ്റവരും ഉടയവരും ഒക്കെ ആവും. അപ്പോഴൊക്കെ മനസ്സിലായില്ലേ? അതുകൊണ്ട് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളൊക്കെ ചെലവഴിക്കും. പിന്നെ മരിച്ചു പോയവർ അള്ളാഹുവിനോട് ശരിക്കും പൊറുക്കുന്നത്, ബാപ്പാനെയും ഉമ്മാനെയും വിഷമിപ്പിച്ച് ആ വേദനയിലൊക്കെ ആയിട്ട് മരിച്ചു പോയവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ അള്ളാഹുവിനോട് നിരന്തരമായി പൊറുക്കുന്നത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെ സി എം അടവൂരിൻ്റെ പരിസരത്ത് നമ്മുടെ ഒരു ആദർശ സമ്മേളനമുണ്ട്, എല്ലാവരും പോകണം. ഭയങ്കര പ്രതിഷേധമാണ് അവിടെ, നമ്മുടെ പോസ്റ്ററൊക്കെ പോയി എല്ലാം. അതുകൊണ്ട് എല്ലാവരും, സി എം അടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് എന്നും ഇവരൊക്കെ ശിർക്ക്, അങ്ങേയറ്റത്തെ കുഫ്ര്, അതിനെതിരെയുള്ള ആദർശ സമ്മേളനമാണ് നമ്മുടെ നാളെ. കുടുംബ സമ്മേളനം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പേഴ്സണൽ എൻ്റെ നാടാണല്ലോ, എൻ്റെ അമ്മൻ്റെ നാടാണ് ഈ സി എം മടവൂരൊക്കെ. എൻ്റെ അമ്മൻ്റെ ഒരു കുടുംബക്കാർ കൂടിയാണ്, അപ്പോൾ അവിടെ ഹിദായത്തിലാകാത്ത എൻ്റെ അമ്മൻ്റെ കുടുംബക്കാർക്ക് ഒരുപാട്, നിങ്ങളെല്ലാവരും വരണം. ഒരു കല്യാണത്തിന് പോകുന്നതിനേക്കാൾ ഗൗരവത്തിലെടുത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമിന് അടക്ക നേരത്തെ കാലത്തെ അങ്ങോട്ട് ഇപ്പം തന്നെ വിളിച്ച് വണ്ടി ഏർപ്പാടാക്കി എന്തെല്ലാം കാര്യച്ച് നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. നാളെയാണ് നമ്മുടെ ശനിയാഴ്ച, മടവൂർ, സി എം മടവൂരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല മഴയാണ്, നമ്മൾ കുറച്ച് ആൾ ഇവിടെ നിന്നൊന്നും പോയിട്ടില്ലെങ്കിൽ അത് ഒരു പരാജയമായി തീരും. അതുകൊണ്ട് ഒരു ആദർശത്തിന് വേണ്ടി, അതാണ് ആദർശബന്ധം വളരെ പ്രധാനമാണ്. അത് നാട്ടിൽ കുറഞ്ഞ ആളുകളാണ്, നമുക്കവിടെ ഒരു പള്ളി പോലും ഇല്ല, ഒരു സെൻറ്റർ പോലും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് എല്ലാവരും നാളെ വരെ പഠിച്ചോണം, ഹൈറാക്കട്ടെ. എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുക. മുഹറം മാസമാണ് വരാൻ പോകുന്നത്. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാരെ യാത്ര, അവരുടെ യാത്ര ലഘൂകരിക്കാൻ വേണ്ടി, അപകടങ്ങളില്ലാതെ നാട്ടിലെത്താൻ വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യുക. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആയിഷത്ത ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മളെൻ്റെ ഉമ്മാനെ ദുആയിൽ ഓർമ്മിക്കുക. അങ്ങനെ എല്ലാവരും പരസ്പരം നല്ലൊരു സ്നേഹവും ബന്ധുവും കാരുണ്യവും ഒക്കെ ഉണ്ടാവുക. ആദർശത്തിൽ ഒട്ടും മയപ്പെടുത്താതെ നല്ല നിലയിൽ ജീവിക്കുക, നല്ല പ്രബോധകരാവുക. എപ്പോഴാണ് അള്ളാഹു നമ്മൾ വിളിക്കുക നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ശുദ്ധീകരിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്തകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മാശ്രയിൽ എരിപൊരുകൊള്ളും വെയിലത്ത് അർശന തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين.